നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അടുത്ത ടോപ്പിക് എന്നുള്ളത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കുള്ളൂ, പ്രൂഫ് ഇല്ല. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് എവറി ഓൾജിബ്രായിക് ഇക്വേഷൻ വിത്ത് ആർബിട്രലി ഗിവൺ കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഹാസ് ഓൾവേസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ ഓർ ഇമാജിനറി റൂട്ട്. സോ എവറി ഓൾജിബ്രായിക് ഇക്വേഷൻസ് വിത്ത് റിയൽ ഓർ കോംപ്ലക്സ് റൂട്ട്സ് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് വിച്ച് ഇസ് റിയൽ ഓർ ഇമാജിനറി. അപ്പൊ നമ്മൾ ഈ വി ക്യാൻ അപ്ലൈ ദിസ് തിയറം ടു ആൻ nth ഡിഗ്രി ഓൾജിബ്രായിക് ഇക്വേഷൻ. അപ്പോൾ nth ഡിഗ്രി ഉള്ള ഇക്വേഷന് ഒരു ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ലെറ്റ് ഇറ്റ് ബി എ എക്സ് മൈനസ് എ ആണെങ്കിൽ നമുക്ക് ആ എക്സ് മൈനസ് എ കൊണ്ട് ആദ്യത്തെ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് അഗെയിൻ വി വിൽ ഗെറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ മൈനസ് വൺ. അപ്പൊ വി ക്യാൻ അപ്ലൈ ദ ഫണ്ടമെന്റൽ തിയറം അഗെയിൻ. സോ അപ്പൊ അഗെയിൻ ദർ എക്സിസ്റ്റ് എ റൂട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എവറി പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു എൻ ലീനിയർ ഫാക്ടേഴ്സ്. അതായത് ഒരു എക്സ് റേസ് ടു ഫോർ എന്നുള്ള ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഫോർ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു ഫോർ ഫാക്ടേഴ്സ് ഓർ ഹാസ് ഫോർ റൂട്ട്സ്. ദ കോൺസ്റ്റന്റ് എ നോട്ട് not being counted among them. Suppose that some of the roots are repeating. Let x equal to a repeats alpha, alpha times, and x equal to b repeats beta times, and x equal to l repeats alpha times respectively. Then f of x can be represented as x minus a raised to alpha into x minus b raised to beta etc. x minus l raised to lambda. അപ്പൊ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളതിനനുസരിച്ച് ഇൻ ടു ആ പവർ ഉണ്ടാവും, റേസ് ടു പവർ. ഇഫ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആൽഫ ടൈംസ് എക്സ് ഈക്വൽ ടു എ റിപ്പീറ്റഡ് ആൽഫ ടൈംസ് ദെൻ ഇറ്റ് ഹാസ് എ ഫാക്ടർ ഓഫ് എക്സ് മൈനസ് എ റേസ് ടു ആൽഫ. ഇറ്റ് ഇഫ് റിപ്പീറ്റ്സ് എക്സ് ഈക്വൽ ടു ബി റിപ്പീറ്റ്സ് ബീറ്റ ടൈംസ് ദെൻ എഫ് ഓഫ് ഇറ്റ്സ് ഹാസ് എ ഫാക്ടർ ഓഫ് എക്സ് മൈനസ് ബി റേസ് ടു ബീറ്റ ലൈക്ക് ദാറ്റ്. If a root x equal to a repeats alpha times, then x equal to a is said to be a root of multiplicity alpha. അതിന്റെ മൾട്ടിപ്ലിസിറ്റി ആണ്, എത്ര തവണ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് അതിന്റെ മൾട്ടിപ്ലിസിറ്റി. ഇഫ് ആൽഫ ഈക്വൽ ടു വൺ, മൾട്ടിപ്ലിസിറ്റി വൺ ആണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി സിംഗിൾ റൂട്ട്. ഇഫ് ആൽഫ ഈക്വൽ ടു ടു ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ റൂട്ട്. If alpha equal to 3, it is called triple root. And if alpha equal to 4, it is called quadruple, respectively. Now, the condition. The condition for a root to be multiplicity alpha are that f of a equal to 0. F dash a equal to 0. F double dash a equal to 0 up to f of f alpha minus 1 a equal to 0. The dash, the number na derivative one. ആൽഫ മൈനസ് വൺ ഡെറിവേറ്റീവ് അതുകൊണ്ടാണ് ഞാൻ മറ്റേലേക്ക് വിൻഡോയിലേക്ക് പോവാത്തത്. നമ്മൾ പറഞ്ഞത് ഇഫ് എ ഈസ് a root repeated alpha times, then f of a equal to 0, f dash a equal to 0, f double dash a equal to 0 up to f alpha minus 1 a equal to 0, but f alpha a not equal to 0. ഇനി നമുക്ക് നമ്മുടെ കേസിൽ ആൽഫ ടൈംസ് ഒന്നും ഉണ്ടാവില്ല, ഒന്നുകിൽ ഡബിൾ റൂട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ റൂട്ട് വരെ മാക്സിമം. ഇഫ് എ ഇസ് എ സിമ്പിൾ റൂട്ട് എഫ് ഓഫ് എ ഈക്വൽ ടു 0, ബട്ട് എഫ് ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. ഇഫ് എ ഇസ് എ ഡബിൾ റൂട്ട് എഫ് ഓഫ് എ ഈക്വൽ ടു 0, f dash a equal to 0, but f double dash a not equal to 0. If a is a triple root, f of a equal to 0, f dash a equal to 0, f double dash a equal to 0, but f triple dash a equal to 0, not equal to 0, etc. Now we have a problem. The equation x raised to n
minus nx plus n minus 1 equal to 0. N greater than 1 is satisfied by x equal to 1. What is the multiplicity of this root? F of x given function given equation eduthu f dash x kandupidikkum ennittu x equal to 1 substitute cheyyum x equal to 1 satisfy cheyyunnu parayittundu appo adu solution aanu pin nammal f dash x nokkum f double dash x angane evaluate cheyidittu at x equal to 1 il nokkum evadiyano not equal to 0 aavunu adaanu indu multiplicity ipa double root aani f double dash a il not equal to 0 aavum namukku problem cheyyam. So our f of x is arengil on f of x nu parayavo window mariyane f of x is equal to x raised to n x raised to x raised to n n n x raised to n nx plus n nx n minus 1. Okay, so given that f of x is x raised to n minus nx plus n minus 1 ഇത് x equal to 1 സാറ്റിസ്ഫൈ ചെയ്യുന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ആദ്യം f of 1 എടുത്തു. അത് സൊല്യൂഷൻ ആണോ അത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 റൈസ് ടു n മൈനസ് n ഇൻടു 1 പ്ലസ് n മൈനസ് 1 which is equal to 1 മൈനസ് n പ്ലസ് n മൈനസ് 1 equal to 0. ഇനി നമ്മൾ f dash x, സോ x equal to 1 is a root. ഇനി f dash x നമ്മൾ ചെക്ക് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു. F dash x equal to x raised to n in the derivative n into x raised to n minus 1 minus nx ആണ് പറഞ്ഞിരിക്കുന്നത് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ n. Now f dash 1 evaluating which is equal to നമ്മൾ x ന്റെ സ്ഥലത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു n into 1 raised to n minus 1 minus n n into 1 raised to n minus 1 is n minus n which is equal to 0. Now we have to find f double dash x. F double dash x is equal to n into x raised to n minus 1 ആയിരുന്നു n into n minus 1 into x raised to n minus 2 minus 1 ന്റെ ഡെറിവേറ്റീവ് 0. So f double dash 1 is equal to n into n minus 1 given that n greater than 1. So this is not equal to 0 since n is greater than 1. Therefore x equal to 1 is a f double dash 1 ആണ് നമുക്ക് not equal to 0 കിട്ടിയത് is a double root. So നമ്മൾ ചെയ്യുന്നത് f of x എഴുതി f of x is x raised to n minus nx plus minus 1 nx plus n minus 1. First we check that f of 1 is equal to 0 so that x equal to 1 is a f of 1 നമ്മൾ ചെക്ക് ചെയ്തു. So 1 cube minus n into 1 plus 1 minus 1 so which is equal to 0. അടുത്തതിൽ നമ്മൾ f dash x എടുത്തു. F dash x ആണ് f of x ന്റെ ഡെറിവേറ്റീവ്. So which is n into x raised to n minus 1 minus n. Now substitute for x equal to 1. So f dash 1 equal to n into 1 raised to n minus 1 minus n which is equal to 0. Now we find f double dash x which is equal to n into n minus 1 into x raised to n minus 2. Now f double dash 1 is equal to n into n minus 1 which is not equal to 0 given that n greater than 1. Therefore x equal to 1 is a double root. Now we have second problem. Second problem is write a polynomial of lowest degree that for x equal to 0 takes the value 1 and has the following roots 1 and minus 1 as simple roots, 2 as a double root, minus 3 as a triple root.
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഒരു പോളിനോമിയൽ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് എഴുതുകയാണ് വേണ്ടത്. ഗിവൺ ദാറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ഈസ് വൺ, ദാറ്റ് ഈസ് എഫ് ഓഫ് സീറോ ഈക്വൽ ടു വൺ. ആൻഡ് ഇറ്റ് ഹാസ് ദ റൂട്ട്സ് വൺ ആൻഡ് മൈനസ് വൺ ആർ സിമ്പിൾ റൂട്ട്സ്. വണ്ണും മൈനസ് വണ്ണും സിമ്പിൾ റൂട്ട്സ് ആകുമ്പോൾ എക്സ് മൈനസ് വണ്ണും എക്സ് പ്ലസ് വണ്ണും ഫാക്ടേഴ്സ് ആയി. ടു ആസ് എ ഡബിൾ റൂട്ട്, ദാർഫോർ എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ ഈസ് എ ഫാക്ടർ. നെക്സ്റ്റ് മൈനസ് ത്രീ ഈസ് എ ട്രിപ്പിൾ റൂട്ട്, സോ എക്സ് പ്ലസ് ത്രീ ഓൾ സ്ക്വയർ ഓൾ ക്യൂബ് ഈസ് എ റൂട്ട്. നമ്മളിനി പോളിനോമിയൽ എഴുതുകയാണ് വേണ്ടത്. സോ ഗിവൺ ദാറ്റ് x equal to 1 and x equal to minus 1 are simple roots. Therefore, x minus 1 and x plus 1 are factors. Then let f of x be the polynomial. അപ്പൊ ഗിവൺ ദാറ്റ് എക്സ് ഈക്വൽ ടു വൺ ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആർ സിമ്പിൾ റൂട്ട്, ദെർഫോർ എക്സ് ഈക്വൽ ടു മൈനസ് വൺ സോറി എക്സ് മൈനസ് വൺ ആൻഡ് എക്സ് പ്ലസ് വൺ ആർ ഫാക്ടേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ തന്നിരിക്കുന്ന അടുത്ത കണ്ടീഷൻ വെച്ചിട്ട് എക്സ് ഈക്വൽ ടു ടു ഈസ് ഡബിൾ റൂട്ട്, സോ എക്സ് ഓൾസോ എക്സ് ഈക്വൽ ടു ടു ഈസ് എ ഡബിൾ റൂട്ട്. Therefore, x minus 2 whole square is a factor of f of x. Next, തന്നിരിക്കുന്നത് x equal to minus 3 is a triple root. Therefore, x plus 3 all cube is a factor. So we could write let f of x, therefore we can write f of x as let you know, therefore we can write as we can write f of x as f of x equal to ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ് പ്ലസ് വൺ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് ത്രീ ഹോൾ ക്യൂബ്. സോ വി ഹാവ് എ കോൺസ്റ്റന്റ്. നമ്മളിതിൻ്റെ ലോവസ്റ്റ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ലോവസ്റ്റ് ഡിഗ്രി എന്നുള്ളത് അപ്പൊ ഇത്രയും ഡിഗ്രി എന്താണെങ്കിലും അതിന് പറ്റിയ എഫ് ഓഫ് എക്സ് വേർ C is a constant or polynomial. Here, the lowest degree polynomial is required. Therefore, C will be a constant. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് എഴുതി എന്തുകൊണ്ടാണ് സി കോൺസ്റ്റന്റ് ആണെന്ന് എഴുതി. എന്റെ ഫാക്ടേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണും എക്സ് ഈക്വൽ ടു വണ്ണും സിമ്പിൾ റൂട്ട്സ് ആണ്. സോ എക്സ് പ്ലസ് വൺ ആൻഡ് എക്സ് മൈനസ് വൺ ആർ ഫാക്ടേഴ്സ്. And x equal to 2 double root, so x minus 2 all square is a factor. X equal to minus 3 is a triple roots. So x plus 3 all cube is a factor. Now it's given that at x equal to 0, f of x is equal to 1.
or f of 0 equal to 1, which implies നമ്മുടെ ഇപ്പോഴത്തെ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു വൺ ഇൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ. സീറോ കൊടുത്തു കഴിയുമ്പോൾ സി അവിടെ ഉണ്ടാവും. എഫ് ഓഫ് എക്സിലുള്ളത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. സി ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഓൾ ക്യൂബ്. ഇതിൽ സീറോ കൊടുത്തു കഴിയുമ്പോൾ എക്സ് പ്ലസ് വൺ എന്നുള്ളത് വൺ ആയി മാറും. എക്സിന് സീറോ വരുമ്പോൾ ഫസ്റ്റ് ടേം വിൽ ബി വൺ, നെക്സ്റ്റ് ടേം വിൽ ബി മൈനസ് വൺ, അടുത്തത് എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ ആണ്. സോ മൈനസ് ടു സ്ക്വയർ, അടുത്തത് എക്സ് പ്ലസ് ത്രീ ഓൾ ക്യൂബ്, ത്രീ ക്യൂബ്, വിച്ച് ഇംപ്ലൈസ് വൺ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ വൺ ഇൻറ്റു മൈനസ് വൺ, മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു ഓൾ സ്ക്വയർ, മൈനസ് ടു ഓൾ സ്ക്വയർ ഈസ് ഫോർ. സോ മൈനസ് ഫോർ, മൈനസ് ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് വിച്ച് ഈസ് ട്വൻറ്റി സെവൻ, ട്വൻറ്റി സെവൻ ഇൻറ്റു മൈനസ് ഫോർ, സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ നോട്ട് എയ്റ്റ് സി, വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു മൈനസ് വൺ ബൈ വൺ നോട്ട് എയ്റ്റ്. ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ വൺ നോട്ട് എയ്റ്റ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഓൾ ക്യൂബ്. ഒന്നുകൂടെ പറയാം, എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് നോക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ദ പോളിനോമിയൽ, ഗിവൺ പോളിനോമിയൽ. Given that x equal to 1 and x equal to minus 1 are simple roots, therefore x minus 1 and x plus 1 are factors of f of x, and x equal to 2 is a double root, therefore x minus 2 all square is a factor of f of x. Next, x minus 3 is a triple root, therefore x plus 3 all cube is a factor. So we can write f of x as f of x equal to c into x plus 1 into x minus 1 into x minus 2 all square into x plus 3 all cube, where c is a constant or polynomial. Here, the lowest degree polynomial is required. Therefore, c will be a constant. Now, one more condition we got, that is at x equal to 0, the value of the polynomial is 1, or f of 0 is equal to 1, which implies എഫ് ഓഫ് സീറോ ഈക്വൽ ടു വൺ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഉള്ള പോളിനോമിയലിൽ ഇട്ടു സി ഇൻറ്റു എക്സ് മൈനസ് വൺ ഉള്ളിടത്ത്, എക്സ് പ്ലസ് വൺ ആണെങ്കിൽ സീറോ പ്ലസ് വൺ ഈസ് വൺ, സീറോ മൈനസ് വൺ മൈനസ് വൺ, എക്സ് മൈനസ് ടു ഓൾ സ്ക്വയർ സീറോ വരുമ്പോൾ മൈനസ് ടു ഓൾ സ്ക്വയർ ത്രീ ക്യൂബ്, കോൺസ്റ്റൻറ്റ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ നോട്ട് എയ്റ്റ് സി, വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു മൈനസ് വൺ ബൈ വൺ നോട്ട് എയ്റ്റ്. Therefore, f of x is equal to minus 1 by 108 into x minus 1 into x plus 1 into x minus 2 all square into x plus 3 all cube. So, now you have a homework. Write a polynomial of 7th degree with 0 and 1 as double roots. 0 and 1 are double roots. I don't know. X square and x minus 1 all square are the terms, are the factors. Pinyalada. മൈനസ് വൺ ഈസ് എ ട്രിപ്പിൾ റൂട്ട്, സോ എക്സ് പ്ലസ് വൺ ഓൾ ക്യൂബ്. സോ അപ്പോഴത്തേക്കും എക്സ് സ്ക്വയർ എക്സ് എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ, അപ്പോൾ ഫോറായി ഫോർ, ഇവിടെ മൈനസ് വൺ ഈസ് എ ട്രിപ്പിൾ റൂട്ട്, അപ്പോഴത്തേക്കും തന്നെ സെവൻത് ഡിഗ്രി ആയി. നമ്മൾ സി സി ഇൻറ്റു എന്നിട്ടിട്ട് എഴുതുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇഫ് ഫോർ എക്സ് ഈക്വൽ ടു ടു ദ പോളിനോമിയൽ ടേക്സ് ദ വാല്യൂ മൈനസ് വൺ, സോ എഫ് ഓഫ് ടു ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ള കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So, C, f of x can be written as C x square into x minus 1 all square into x plus 1 all cube. Now, give the condition f of 2 equal to minus 1. Then you will get the answer. Now,
നെക്സ്റ്റ് ഈസ് നിങ്ങൾ കോംപ്ലക്സ് പഠിച്ചതാണോ? കോംപ്ലക്സ് അനാലിസിസ് അല്ല, കോംപ്ലക്സ് ക്യൂബ് റൂട്ട് ഓഫ് 1 ഒക്കെ പഠിച്ചതാണോ? ആരും ഇത് ചെയ്യരുത്, കമൻറ്റ് ചെയ്യുന്നുണ്ടാ, പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പഠിച്ചതാന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് റൂട്ട് ഓഫ് 1 ഈസ് കോസ് 2kn ബൈ എൻ പ്ലസ് ഐ സൈൻ 2kn 2k പൈ ബൈ എൻ പ്ലസ് ഐ സൈൻ 2k പൈ ബൈ എൻ വേർ കെ ടേക്സ് ദ വാല്യൂ ഫ്രം 0, 1, 2 എക്സെട്ര എൻ മൈനസ് 1. ഇത് നമ്മൾ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1 എന്താണ് ആർ ഇ റേസ് ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആ ഫോമിൽ എഴുതും. അപ്പൊ 1 ഈസ് ആർ കോസ് 0 പ്ലസ് ഐ സൈൻ 0, എന്നിട്ട് സീറോയുടെ അവിടെ 2k പൈ നമ്മൾ ആഡ് ചെയ്യും. അതാണ് കോസ് 2k പൈ പ്ലസ് ഐ സൈൻ 2k പൈ എന്ന് എഴുതും. 1 ഈസ് ഈക്വൽ ടു, അപ്പൊ എന്ത് റൂട്ട് എഴുതുമ്പോൾ ഡിവൈഡഡ് ബൈ എൻ, കോസ് 2k പൈ ബൈ എൻ പ്ലസ് ഐ സൈൻ 2k പൈ ബൈ എൻ, കെ ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എൻ മൈനസ് 1. വെൻ കെ ഈക്വൽ ടു 1 ഇറ്റ് ഈസ് കോൾഡ് ഒമേഗ, വെൻ കെ ഈക്വൽ ടു 2 ഇറ്റ് ഈസ് കോൾഡ് ഒമേഗ സ്ക്വയർ, ആൻഡ് വെൻ കെ ഈക്വൽ ടു എൻ മൈനസ് 1 ഇറ്റ് ഈസ് കോൾഡ് ഒമേഗ റേസ് ടു എൻ മൈനസ് 1. ഇപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ 1 ഒമേഗ ഒമേഗ സ്ക്വയർ, അങ്ങനെയാണ് പറയുക. എന്ത് റൂട്ടിൻ്റെ ആകുമ്പോൾ 1 ഒമേഗ ഒമേഗ സ്ക്വയർ എക്സെട്ര ഒമേഗ റേസ് ടു എൻ മൈനസ് 1. എല്ലാ ഓരോ ഒമേഗയുടെയും വാല്യൂ കാണാനുള്ള എക്സ്പ്രഷനാണ് അത്. ഇത് 1 മാത്രം സെപ്പറേറ്റ്, 1 തന്നെയായിട്ട്. അടുത്ത് എന്ത് റൂട്ട് ഓഫ് മൈനസ് 1 ഈസ്, മൈനസ് 1 നമ്മൾ ആർ ഇ റേസ് ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എഴുതുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 1 കോസ് തീറ്റ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു പൈ. ഇനി പയ്യോടുകൂടി നമ്മൾ 2k പൈ ആഡ് ചെയ്യുന്നു. അതാണ് 2k പ്ലസ് 1 ഇൻറ്റു പൈ ബൈ എൻ പ്ലസ് ഐ സൈൻ 2k പ്ലസ് 1 ഇൻറ്റു പൈ ബൈ എൻ. ഇവിടെ ഒരു ബ്രാക്കറ്റ് 2k പ്ലസ് 1 ഒന്നിച്ച് വേണം. കെ ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എൻ മൈനസ് 1. നിങ്ങളുടെ സിലബസിലെ ടെക്സ്റ്റിൽ ഇതിൻ്റെ പ്രോബ്ലം കണ്ടതുകൊണ്ട് ഞാൻ അതിട്ടതാണ്. പ്രോബ്ലം ഈസ് ഫാക്ടറൈസ് ഇൻ ടു ലീനിയർ ഫാക്ടേഴ്സ് ദ ഫോളോവിങ് പോളിനോമിയൽസ്. ഫസ്റ്റ് 1 x³ - 1, നെക്സ്റ്റ് 1 x⁴ + 1. നമ്മൾ x³ - 1 ഫാക്ടറൈസ് ചെയ്യേണ്ടത്. സോ വിച്ച് ഇംപ്ലൈസ് x³ = 1. ക്യൂബ് റൂട്ട് ഓഫ് 1 ആണ് കാണേണ്ടത്. സോ എക്സ് ഈക്വൽ ടു 1 raised to 1/3 ക്യൂബ് റൂട്ട് ഓഫ് 1. ഞാൻ എഴുതന്നിരിക്കുന്ന ഫോർമുല അനുസരിച്ച് കോസ് 2k π/3 പ്ലസ് ഐ സൈൻ 2k π/3 വേർ കെ ഇസ് ഈക്വൽ ടു 0, 1, 2 ഇസ് ദ ക്യൂബ് റൂട്ട്. സോ എക്സ് ഈക്വൽ ടു വെൻ കെ ഈക്വൽ ടു 0. ഇനി 3 വാല്യൂസും കൊടുക്കുക. വെൻ കെ ഈക്വൽ ടു 0 ദിസ് വിൽ ബി കോസ് 0 പ്ലസ് ഐ സൈൻ 0 വിച്ച് ഈസ് 1. വെൻ കെ ഈക്വൽ ടു 1 കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3. നെക്സ്റ്റ് 1 വെൻ കെ ഈസ് ഈക്വൽ ടു 2 കോസ് 4π/3 പ്ലസ് ഐ സൈൻ 4π/3. ടു പൈ ബൈ ത്രീ ഈസ് 2π is 180 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ 360/3 120. കോസിൻ്റെ വാല്യൂ ഈസ് -√3/2 അല്ലേ. കോസ് 180 - 60 1/2 അല്ലേ. 1/2 -1/2 പ്ലസ് ഐ സൈൻ 2. നമുക്ക് ഇത് എഴുതി നോക്കാം. ASTC ഇവിടെ സെക്കൻഡ് ക്വാർട്ടറിലാണ് 2π/3 വരുന്നത്. സൈൻ മാത്രമാണ് പോസിറ്റീവ്. കോസ് അപ്പോൾ ഇവിടെ വന്നത് 120. കോസ് 120 ഈസ് കോസ് 180 - 60 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 180 - 60 ഈസ് ഈക്വൽ ടു
cos 60 minus cos 60 which is equal to cos 60 the value minus 1 by 2 plus I into ഇവിടെ വരുന്നത് സൈൻ 60. സൈൻ 60 ഈസ് റൂട്ട് 3/2. അടുത്തത് 4π/3 എന്ന് പറയുമ്പോൾ 240. എന്തായാലും ഈ ടൈപ്പ് ഒരു ആൻസറാണ് വരിക. പ്ലസ് മൈനസ് ആയി റൂട്ട് 3/2. അടുത്തത് ജസ്റ്റ് നിങ്ങൾ ആ ഫോർമുല ഇതിൽ ഇവിടം വരെ ചെയ്താലും മതി. നെക്സ്റ്റ് നിങ്ങൾ എക്സ് മൈനസ് 1 ആൻഡ് ദിസ് ആർ ദ ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇങ്ങനെ എഴുതിയാലും മതി. എക്സ് മൈനസ് കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3. ഫാക്ടറൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ടു എക്സ് മൈനസ് കോസ് 2π കോസ് 4π/3 പ്ലസ് ഐ സൈൻ 4π/3. These are the factors. Three factors are there. Next, x raised to 4 plus 1 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോർമുല വെച്ചിട്ട് cos 2k plus 1 pi pi by n. ഇവിടുത്തെ k എന്ന് പറയുന്നത് അപ്പോൾ 0, 1. ഇത് മൈനസ് 1 ആണ്. അപ്പോൾ x raised to 4 equal to minus 1 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് റൂട്ട് ഓഫ് മൈനസ് 1 എന്നുള്ളതാണ് എടുക്കേണ്ടത്. സോ n equal to 4 here. അത് വെച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ രണ്ട് പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. രണ്ട് തവണ ഓക്കെ. നെക്സ്റ്റ് പോർഷൻ ഈസ് ഇമാജിനറി റൂട്ട്സ് ഓഫ് ഇക്വേഷൻസ് വിത്ത് റിയൽ കോയഫിഷ്യൻസ്. യു ഹാവ് എ തിയറം. ഇഫ് തിയറം ഈസ് ഇഫ് ആൻ ഇക്വേഷൻ വിത്ത് റിയൽ coefficients has an imaginary roots of a plus bi of multiplicity alpha. It also has the conjugate root a minus bi of the same multiplicity, or imaginary roots occur in conjugate pairs. ഇപ്പൊ a plus bi എന്ന് പറയുന്ന ഒരു റൂട്ട് ഉണ്ടെങ്കിൽ a minus bi ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അതാണ് തിയറം പറയുന്നത്. അത് എത്ര ടൈംസ് ഉണ്ട്? എ പ്ലസ് ബി ഐ 5 ടൈംസ് ഉണ്ടെങ്കിൽ എ മൈനസ് ബി ഐയും 5 ടൈംസ് ഉണ്ടാവും. Imaginary roots occur in conjugate pairs. That's the theorem stating. Now the proof is, take let f of x equal to a0 x raised to n plus a1 x raised to n minus 1 plus a2 x raised to n minus 2 plus etc. an equal to 0. So we are considering an nth degree polynomial equation. We are an equation with real coefficients, not the this thing is important. The coefficients should be real and having an imaginary root a plus bi of multiplicity alpha. അപ്പോൾ നമ്മൾ ഒരു റൂട്ട് ആൽഫ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 എക്സെട്ര, എഫ് ആൽഫ മൈനസ് 1 എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0. ബട്ട് എഫ് ആൽഫ എ പ്ലസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0. നമ്മൾ ആ നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം കണ്ടീഷനാണ് ദിസ് ഇസ് എഫ് ആൽഫ എ പ്ലസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0. ഇനി ഇത്ര ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വാളിറ്റി എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് ഇക്വാളിറ്റി ഷോസ് ദാറ്റ് നമ്മൾ ഇനി എഫ് ഓഫ് എക്സിലെ എ പ്ലസ് ബി ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എ നോട്ട് ഇൻറ്റു എ പ്ലസ് ബി ഐ ഓൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ബി ഐ all raised to n minus 1 plus etc. plus an equal to 0. Now take the conjugate of the expression. Both sides. We get a naught into a plus b a raised to n and the conjugate it will be a minus b a raised to n plus a1 into a minus b a raised to n minus 1 plus etc. an which is equal to 0. Since നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് റിയൽ കോയഫിഷ്യൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. അല്ലെങ്കിൽ ഇവിടെയും എ നോട്ടിനൊക്കെ കോഞ്ചുഗേറ്റ് വന്നിരുന്നേനെ. ദ കോഞ്ചുഗേറ്റ് ഓൾസോ സിൻസ് കോഞ്ചുഗേറ്റ് ഓഫ് 0 ഈസ് 0 ഇറ്റ്സെൽഫ് ആൻഡ് കോഞ്ചുഗേറ്റ് ഓഫ് ദ റിയൽ കോയഫിഷ്യൻസ് ആർ എ നോട്ട് എ വൺ എക്സെട്ര എ എൻ കോയിൻസൈഡ്സ് വിത്ത് ദെയർ ഓൺ കോഞ്ചുഗേറ്റ്സ്.
that is f of a minus bi equal to 0. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമ്മൾ a plus bi യുടെ സ്ഥലത്ത് a minus bi the same ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കിട്ടിയ എക്സ്പ്രഷൻ ഈസ് f of a minus bi equal to 0. Similarly, നമ്മൾ അതിന്റെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് എ മൈനസ് ബി എ ഈക്വൾ ടു സീറോ ആൻഡ് എഫ് ഡബിൾ ഡാഷ് എ മൈനസ് ബി എ ഈക്വൾ ടു സീറോ എക്സെട്ര എഫ് ആൽഫ മൈനസ് വൺ എ മൈനസ് ബി എ ഈക്വൽ ടു സീറോ ബൈ ഹൈപ്പോത്തസിസ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആൽഫ എഫ് ആൽഫ എ പ്ലസ് ബി എ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ ആദ്യം അതായത് ആൽഫ ആണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ദിസ് ഈസ് അവർ ഹൈപ്പോ അവർ കണ്ടീഷൻ സോ f alpha a plus bi not equal to 0. Let it be a plus bi. That is f alpha a plus bi equal to capital A plus bi where a, b are not both equal to 0. Now take conjugate both sides of the expression. We get f alpha a minus bi which is equal to a minus bi and this number is ഇതാണ് ഈ എബോവ് ഇക്വേഷൻ എഫ് ആൽഫ എ പ്ലസ് ബി ഐ ഈക്വൽ ടു എ പ്ലസ് ബി ഐ എന്നുള്ള തന്നെയാണ് കോഞ്ചുഗേറ്റ് എടുക്കുന്നത് സോ എഫ് ആൽഫ എ മൈനസ് ബി ഐ ഈക്വൽ ടു എ മൈനസ് ബി ഐ ആൻഡ് ദിസ് നമ്പർ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ എയും ബിയും നോട്ട് ബോത്ത് ഈക്വൽ ടു സീറോ ആണ് സോ ദിസ് നമ്പർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് എ മൈനസ് ബി ഐ ഇസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ അത്രയാണ് തിയറത്തിന്റെ പ്രൂഫ് യു ഹാവ് എ പ്രോബ്ലം സോൾവ് എക്സ് റേസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ് പ്ലസ് 6 എക്സ് സ്ക്വയർ പ്ലസ് 22 എക്സ് പ്ലസ് 13 ഹാവിംഗ് ദ റൂട്ട് 2 പ്ലസ് 3 ഐ അവർ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് റേസ് ടു 4 മൈനസ് 2 എക്സ് ക്യൂബ് പ്ലസ് 6 എക്സ് സ്ക്വയർ plus 22x plus 13 given that two plus 3i is a root therefore by theorem 2 minus 3i is also a root is also a root അത് കോഞ്ചുഗേറ്റ് പെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ 2 പ്ലസ് 3 ഐ ഇഫ് 2 പ്ലസ് 3 ഐ ഇസ് എ റൂട്ട് ദെൻ 2 മൈനസ് 3 ഐ ഇസ് ഓൾസോ എ റൂട്ട് ദർഫോർ എക്സ് മൈനസ് ഓഫ് 2 പ്ലസ് 3 ഐ ആൻഡ് എക്സ് മൈനസ് ഓഫ് 2 മൈനസ് 3 ഐ ആർ factors of f of x നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ x മൈനസ് 2 മൈനസ് 3 ഐ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3 ഐ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സിൽ നിന്ന് ഡിവൈഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യണം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആയി എക്സ് മൈനസ് 2 നമ്മൾ ഒറ്റ ഫോം എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 ഐ എ പ്ലസ് എക്സ് മൈനസ് 2 ഒരു ടേമായിട്ടും 3 ഐ വേറെ ടേമായിട്ടും എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ് സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ 3 ഐ സ്ക്വയർ which is equal to this is I x square minus 4x plus 4 3i all square is 9 so which is equal to x square minus 4x plus 13 now divide f of x by this factor x square minus 4x plus 13 so this is x raised to 4 f of x is x raised to 4 minus 2x cube plus 6x square plus 22x
plus 13. This is x square minus 4x plus 13. പിന്നെ ടേമിനെ ഡിവൈഡ് ചെയ്യുക. നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 4 എക്സ് റേസ് ടു 4 ആണെങ്കിൽ 4 റൂട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു റൂട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്, അല്ലാണ്ട് എക്സ്ട്രാ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കി രണ്ട് റൂട്ടോട് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് എഫ് ഓഫ് എക്സിനെ നമുക്ക് കിട്ടിയ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് റേസ് ടു 4 ബൈ എക്സ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ. x raised to 4 minus 4x is 4x cube. x square into 13. 13x square. Subtract in by first term 0 out. Minus 2x cube plus minus 4x cube subtract in by plus out. So this will be plus 2x cube. 6x square minus 13x square. This will be minus 7x square. ഒരു ടൈമോട് എഴുത്തെഴുതുക. 22x 2x ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ 2x ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ഈസ് 2x. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2x ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് 2x ക്യൂബ്. 2x ഇൻറ്റു മൈനസ് 4x ഈസ് മൈനസ് 8x സ്ക്വയർ. 2x into 13 is 26x. Subtract remember, this will be x square. 22x minus 26x is 4x. In last term, 13 you wanted to do. Then divide remember, x square na divide remember, this will be 1. So this will be x square minus 4x plus 13 equal to 0. Factor ആയതുകൊണ്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ അല്ല റിമൈൻഡർ എന്താണെങ്കിലും 0 ആയിരിക്കും. Therefore the other factor is factor of f of x is x square plus 2x plus 1, which can be written as x plus 1 all square. That is x equal to minus 1. Minus 1, minus 1. Then the double root under x equal to minus 1, minus 1. Therefore, that is roots of f of x are x equal to 2 plus 3i. x equal to 2 minus 3i, x equal to minus 1, again x equal to minus 1. So, നമുക്ക് 4 റൂട്ടും കിട്ടി. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുകയാണെങ്കിൽ we have f of x equal to x raised to 4 minus 2x cube plus 6x plus 22x plus 13. And given that 2 plus 3i is a root. So, നമ്മളിപ്പോൾ കഴിഞ്ഞ തിയറം വെച്ചിട്ട് ഇഫ് 2 പ്ലസ് 3i ഇസ് എ റൂട്ട്, 2 മൈനസ് 3i ഇസ് ഓൾസോ എ റൂട്ട്. അത് കോഞ്ചുഗേറ്റ് പേഴ്സ് ആയിട്ടാണ് ഒക്കർ ചെയ്യുക. ദർഫോർ എക്സ് മൈനസ് 2 പ്ലസ് 3i ആൻഡ് എക്സ് മൈനസ് 2 മൈനസ് 3i ആർ ദ ഫാക്ടേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. നൗ consider the product x minus 2 minus 3i into x minus 2 plus 3i, which is equal to x minus 2 all square. നമ്മൾ ഇത് a plus b into a minus b form ആണ്. So x minus 2 all square minus 3i all square, which is equal to x square minus 4x plus 4 plus 9, which is equal to x square minus 4x plus 13. Now, നമുക്ക് ബാക്കി 4 ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. So, divide f of x by the ഇപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് x square minus 4x plus 13. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ x raised to 4 minus, നമ്മൾ ആദ്യം f of x ഇവിടെ എഴുതി,
എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ എഴുതി. എന്നിട്ട് ഫസ്റ്റ് എക്സ് റേസ്റ്റ് ഫോറിനെ എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ. ഇനി എക്സ് സ്ക്വയർ വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. എക്സ് റേസ്റ്റ് ഫോർ മൈനസ് ഫോർ എക്സ് ക്യൂബ് പ്ലസ് തേർട്ടീൻ എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. മൈനസ് ടു എക്സ് ക്യൂബ് മൈനസ് ഓഫ് മൈനസ് വരുമ്പോഴേക്കും പ്ലസ് ആവും. പ്ലസ് ഫോർ എക്സ് ക്യൂബ്, സോ ടു എക്സ് ക്യൂബ്. സിക്സ് എക്സ് സ്ക്വയർ മൈനസ് തേർട്ടീൻ എക്സ് സ്ക്വയർ ഈസ് മൈനസ് സെവൻ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ടൈം ട്വൻറ്റി ടു എക്സ് എടുത്തെഴുതി. ടു എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു എക്സ് കിട്ടും. നൗ ടു എക്സിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ടു എക്സ് ക്യൂബ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി സിക്സ് എക്സ്. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. മൈനസ് സെവൻ എക്സ് സ്ക്വയർ മൈനസ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ. ട്വൻറ്റി ടു എക്സ് മൈനസ് ട്വൻറ്റി ഫോർ എക്സ് ട്വൻറ്റി സിക്സ് എക്സ് ഇസ് മൈനസ് ഫോർ എക്സ്. പിന്നെ ലാസ്റ്റ് ടൈം തേർട്ടീൻ. ഇനി എക്സ് സ്ക്വയറിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ. സോ റിമൈൻഡർ സീറോ ആയിട്ട് കിട്ടി. സോ അവർ ഫാക്ടറീസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ, വിച്ച് വി കുഡ് റൈറ്റ് ആസ് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് മൈനസ് വൺ. ദർഫോർ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആർ ടു പ്ലസ് ത്രീ എ, ടു മൈനസ് ത്രീ എ, മൈനസ് വൺ, മൈനസ് വൺ. ഇനി ഒരു പ്രോബ്ലം കൂടി തന്നിട്ടുണ്ട്. സോൾവ് എക്സ് റേസ് ടു ഫൈവ് മൈനസ് ത്രീ എക്സ് റേസ് ടു ഫോർ പ്ലസ് ഫോർ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ. അപ്പം നിങ്ങൾക്ക് വൺ പ്ലസ് ഐ, വൺ മൈനസ് ഐ, വൺ പ്ലസ് ഐ ആണ് റൂട്ട് തന്നിരിക്കുന്നത്. ഇനി വൺ മൈനസ് ഐയും ഒരു ഫാക്ടർ ആയിരിക്കും. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പം എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൺ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ടു വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യേണ്ടത്, അല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തേർഡ് ഡിഗ്രി, ഒരു ക്യൂബിക് പോളിനോമിയലായിരിക്കും. അപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഫോർമുല അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ഈസ് എ റൂട്ട് എന്നാണ്. മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു ഫൈവ് എക്സ് റേസ് ടു ഫൈവ് മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് എക്സ് റേസ് ടു ഫൈവ് മൈനസ് ത്രീ എക്സ് റേസ് ടു ഫോർ. അപ്പോൾ അവിടെ മൈനസ് ത്രീ വരും. ഫോർ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ. നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു ഫൈവ് മൈനസ് ത്രീ എക്സ് റേസ് ടു ഫോർ. ഞാനിപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത ടൈമിനെയാണ് നോക്കേണ്ടത്. ഞാനെങ്കിലും ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു നിങ്ങൾക്ക് പ്രോബ്ലം ആൻസർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ് റേസ് ടു ഫൈവില് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് വൺ എഫ് ഓഫ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫൈവ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ റേസ് ടു ഫോർ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ക്യൂബ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് ത്രീ പ്ലസ് ഫോർ ദിസ് ഈസ് മൈനസ് ഫോർ ദിസ് ഈസ് മൈനസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ. അപ്പോൾ ഇതും ക്യാൻസലാവും. ഇതും കൂടെ കൂടി വരുമ്പോൾ സീറോ. സോ എഫ് ഓഫ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണ്. ദർഫോർ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ഈസ് എ റൂട്ട്. ബാക്കി അതുകൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് വൺ കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യുക. സോ അത്രയാണ് ഇന്നത്തെ പോർഷനിലുള്ളത്. ഇനി നോക്കിയിട്ട് നാളെ പ്രോബ്ലം ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.